നമസ്കാരം. ഇന്ന് ഞാനോട് വന്നിരിക്കുന്നത് ഒരു ഫ്രഷ് ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ സാമാന്യം നല്ല ചൂടുള്ള സമയമാണ് അല്ലേ, ഡിസംബർ മാസമാണെന്ന് പറഞ്ഞാലോ. അപ്പോൾ അങ്ങനെ നല്ല ചൂട് ഉഷ്ണം എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ബേക്കറിയിൽ നിന്നും കൂൾ ബാറിൽ നിന്നും ഒക്കെ മേടിച്ച് കുടിക്കുന്ന അതേ രുചിയിൽ അതേ ടേസ്റ്റിൽ നമുക്കിന്നൊരു ഫ്രഷ് ലൈം തയ്യാറാക്കി നോക്കാം. വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന നാരങ്ങ അതുപോലെയുള്ള ഒന്ന് രണ്ട് ചേരുവകൾ മാത്രം മതി, പുറത്തുനിന്ന് പ്രത്യേകിച്ച് ചേരുവകളൊന്നും വേണ്ട. അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ലൈം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിക്കൊണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോടെ സപ്പോർട്ട് ചെയ്യണം. അപ്പം സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഫ്രഷ് ലൈം ഉണ്ടാക്കുന്നതെന്ന്, അപ്പോൾ ഫ്രഷ് ലൈം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നോട് ഇതാ അധികം പഴുത്ത് ഒരു മഞ്ഞ നിറമുണ്ടല്ലോ അതാകാത്ത സാമാന്യം പച്ചയാണെന്ന ഒരല്പം പഴുക്കും കൂടെ ചെയ്ത ഒരു ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് നാലായിട്ടൊന്ന് കഷ്ണിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ അതിലെ കുരുവൊക്കെ എടുക്കണേ. അപ്പോൾ ഇത് നാരങ്ങ ഞാൻ നാലായിട്ട് നുറുക്കിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പൊടിച്ച പഞ്ചസാര മാത്രമേ നമ്മളിതിലെടുക്കാം. എന്നാലേ നമുക്ക് ആ ഒരു കളർ, ഒരു വൈറ്റ് കളറുണ്ടല്ലോ, അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നാരങ്ങയുടെ പുളി, ഒരു ആ ഒരു പുളിരസം ഉണ്ടല്ലോ, അത് ആവശ്യത്തിനനുസരിച്ച് നാരങ്ങയുടെ അളവ് നമുക്ക് കൂട്ടാം. ഇപ്പം ഞാൻ ഒരു 5 സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ്, 5-6 ഐസ് ക്യൂബ്, അപ്പം 1 ഗ്ലാസ് വെള്ളം കൂടെ ഇപ്പോൾ ഒന്ന് ഒഴിക്കുകയാണ്. ഇത് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ജ്യൂസർ ഉള്ളത് കൊണ്ട് ഞാൻ ജ്യൂസർ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. സാധാരണ മിക്സിയിലാണെന്നുണ്ടെങ്കിലും നമുക്കിത് അരച്ചെടുക്കാം. അന്നേരം ഒന്ന് അരിച്ചെടുക്കണമെന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ജ്യൂസറിലായത് കൊണ്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കട്ടെ എന്തായാലും. ഞാനിപ്പോൾ ആദ്യം 1 ഗ്ലാസ് തണുത്തുള്ള ഒഴിച്ചാണ് ഇതാദ്യം ഒന്ന് അടിച്ചെടുത്തത്. അപ്പോൾ ഇപ്പം 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ എടുക്കുകയാണ്. ഇപ്പം 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഈ സാദാ വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. അപ്പം ഞാൻ നാരങ്ങ വെള്ളം സെർവ് ചെയ്യാനായിട്ട് 2 ഗ്ലാസ്സിൽ ഒരു 2-3 ക്യൂബ് ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ചൂട് ഉള്ള സമയങ്ങളിലേ നമുക്ക് പെട്ടെന്ന് കുടിക്കണമെന്ന് തോന്നുമ്പോഴോ അതല്ല പെട്ടെന്ന് ഗസ്റ്റുകൾ വീട്ടിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഡ്രിങ്കാണ് ഈ ഫ്രഷ് ലൈം. ഇപ്പം നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നും കൂൾബാറിൽ നിന്നും ഒക്കെ മേടിച്ച് കുടിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പം മറ്റ് എന്താ പറയുക, മറ്റ് കൃത്രിമമായ ചേരുവകളൊന്നുമില്ലാതെ നല്ല രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കൊള്ളാം, നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ വേണേ. താങ്ക് യു.